ഹലോ ലിസ്ബി ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് പെട്ടെന്ന് വീട്ടമ്മമാർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ അല്ലെ ബാച്ചിലേഴ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സാരുടെ പോലത്തെ ആൾക്കാർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്, നല്ല ടേസ്റ്റിൽ കിട്ടുന്ന. എന്റെ കൂട്ടുകാരി ഉണ്ട് ശ്രീജ, അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ പറഞ്ഞുതരും ഇടയ്ക്ക്. ഒരു വെറൈറ്റിയാണ് ലിസ ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. സൂപ്പർ കറി ആയിരിക്കും. സൂപ്പർ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഉണ്ടാക്കുന്നതാണ്, ചെറിയ വലിയ വേരിയേഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പൊ അതിന്റെ ഇതിന്റെ കൂടെ, അതെ പരിപ്പിന്റെ കൂടെ ഞാനൊരു വെജിറ്റബിളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പ്രിൻസാനോട് ചോദിക്കാൻ എന്താന്ന്, നമുക്ക് ഇൻഗ്രീഡിയൻസ് കാണുമ്പോ എന്താന്ന് അറിയുമെന്ന് അറിയണ്ട. ഇതൊക്കെ എന്റെ കൂടെ നല്ല ഉഷാറിൽ 500 തരം റെസിപ്പീസ് ഇവർ ഉണ്ടാക്കിയെങ്കിലും അതിന്റെ ക്യാമറ എന്റെ ക്യാമറയാണ് ഒപ്പിയെടുത്തത്. അപ്പൊ ഞാൻ അങ്ങനെ തോൽക്കാൻ പറ്റില്ല. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ കേട്ടോ. ഓക്കെ. അപ്പൊ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഒരു 3/4 കപ്പ് പരിപ്പ് ഇതിനെ നന്നായി നമുക്ക് കഴുകിയെടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞൊരു പച്ചക്കറി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇത് ഏത് പച്ചക്കറിയാണെന്ന് ഒന്ന് സംസാരം പറയാം. ഇത്രയും ഓവർ പീസ് പടവലങ്ങ തൊലിച്ചത് വൃത്തിയാക്കിയിട്ട് അതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കാം. പടവലങ്ങ പരിപ്പിന്റെ ഒപ്പിട്ട് കഴിഞ്ഞാൽ പടവലങ്ങക്ക് വളരെ കുറച്ച് വേവലുള്ളൂ. അപ്പൊ പരിപ്പ് നമുക്ക് 2 വിസിലടുപ്പിക്കാം. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്. പച്ചമുളകിന്റെ ആ ഒരു ടേസ്റ്റ് ആണ് ഈ കറിക്ക് പൊന്തി നിൽക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതേ പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പിന്റെ ഒപ്പം പച്ചമുളക്, ഇപ്പൊ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടോ. വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം. വെള്ളം ഒരു കവർ ചെയ്യുന്നത് കുറച്ചും കൂടി കൂടുതൽ, ഇതിൽ തുറന്നിട്ട് ഒഴിക്കായിരിക്കും കൂടുതൽ നല്ലത്. മതി മതി, ഒരു 3 കപ്പ് വേണം. ഇനി നമുക്കൊരു 2 വിസില് അടുപ്പിക്കാം കേട്ടോ. മതി, കുക്കർ അടച്ച് വെച്ച് 3 വിസില്, കുക്കർ അടച്ച് 2 വിസില് അടുപ്പിക്കും. ഞാൻ നേരത്തെ 3 വിസിലെന്നാ പറഞ്ഞ 2 വിസിലാട്ടാ, 3 വിസിലല്ല, 2 വിസിലായിട്ടാ അത് പരിപ്പ് എന്നു വെച്ചാൽ ക്വാണ്ടിറ്റി കുറവുള്ള കാരണമാണ് ഞാൻ 2 വിസില് പറഞ്ഞത്. കൂടുതൽ ക്വാണ്ടിറ്റി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ 1 വിസില് വേകും. നമ്മുടെ നമ്മൾ വാങ്ങിക്കണ പരിപ്പ് 2 വിസില് മതി കേട്ടോ. അതായത് പരിപ്പ് വേവാ അത്ര ഉള്ളൂ. പരിപ്പ് വേണ്ടോ നമുക്ക് ഇളക്കണ്ട. ഇപ്പൊ ഇനി ഇത് ഞാൻ പടവലങ്ങ കഴുകിയിട്ടുണ്ട്, പടവലങ്ങ ഇട്ട് കൊടുക്കാം. എനിക്ക് പറയാന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ വെന്തോളും കുറച്ചാൽ തിളപ്പിച്ചാൽ, എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഒന്നുകൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വെറുതെ ഒരു ആവി കൊടുത്താൽ മതി. ഒരു വിസിലൊന്നും അടിക്കണ്ട, ഒന്ന് ആവി കൊടുക്കാം. അല്ല അല്ല, ഒന്ന് അടച്ചു വെച്ചോ. അടച്ചു വെച്ചിട്ട് അടച്ചു വെച്ചിട്ടേ ഒരു വിസിലടിക്കണ്ട, അതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്യാം. പടവലങ്ങക്ക് വേവ് നല്ല കുറവല്ലേ, അപ്പൊ അധികം ഇങ്ങനെ വെന്തുടഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കണം. അല്ല, നമുക്ക് കൂട്ടിയിരിക്കാം. ഞാൻ കുറച്ച് ചുവന്നുള്ളിയും ഒരു 3-4 വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് അരിഞ്ഞു വെക്കാം കേട്ടോ. ഇവിടെ ഞാൻ വേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഇടുന്നില്ല. വേപ്പില എന്തായാലും ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതൊക്കെ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. പടവലങ്ങ കുഴപ്പമില്ല, അങ്ങനെ കഷ്ണം ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞു നെല്ലിക്കര വലുപ്പത്തിൽ പുളി, അതൊന്ന് പിഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ഈ പുളി ഒന്ന് വേവണ വരെ ഒന്ന് തിളപ്പിക്കാം. പിന്നെ നമുക്ക് തിക്നെസ് കുറവാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചൂടുവെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് പുളിയിലെ വെള്ളം ഒഴിക്കുമ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവും. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്നൊരു 2-3 മിനിറ്റ് അതൊന്ന് തിളച്ച് വരണം.
ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കി, ഉപ്പ് പാകാണ്. അപ്പൊ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള അതേ കൺസിസ്റ്റൻസി. ഇപ്പൊ പിടിച്ച ചൂടുണ്ട്, നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ആയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും മൊരിഞ്ഞ് കിട്ടണം നമുക്ക് മതി. ഈ സമയത്ത് വേപ്പലി ഉണ്ടെങ്കിൽ വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഇതേ മുരിഞ്ഞുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. മുളക് ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് കറിയുടെ മേലേക്ക് ഒഴിച്ചോളാം.